കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി തിരുവനന്തപുരത്ത് നടത്തുന്ന വ്യാപാരി പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സർ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് സമാപിക്കും. ഇതോടനുബന്ധിച്ച് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വ്യാപാരി പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ചു നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ടി.പി. മുഹമ്മദ് ഹാജി, രമേശൻ ഹരിത എന്നിവർ സംസാരിച്ചു. 9-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച സംരക്ഷണ ജാഥ നാളെ തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. 500,000 പേർ ഒപ്പിട്ട ഒരു നിവേദനം ഗവൺമെന്റിന് കൊടുത്തുകൊണ്ട് നാളെ പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയൊരു സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ എല്ലാ കടകളും, കേരളത്തിലുള്ള എല്ലാ വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാ മെമ്പർമാരുടെ കടകളും അടക്കുകയാണ്. പി.കെ. അബ്ദുൽ ഖാദർ മൗലവി, എം. ജനാർദ്ദനൻ, വി.കെ. കുഞ്ഞപ്പൻ, എം.പി. ഫൈസൽ, കെ.കെ. ജുനൈദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 13 സംസ്ഥാന വ്യാപകമായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകൾ അടച്ച് പ്രതിഷേധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.